ഇത്രയും ലൈഫ് നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിൽ ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാത്തത് ഒരു ക്ലിയർ റീസണാണ്. അത് ഗവൺമെൻറ്റുകൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. സസെപ്റ്റബിൾ ആയിട്ടുള്ള സോൺസിൽ പോലും വൻ രീതിയിലാണ് ടൂറിസം വികസിക്കുന്നത്. അത് ചെറിയ ഹോം സ്റ്റേസ് മാത്രമല്ല, ടൂറിസം വലിയ റിസോർട്ടുകൾ തന്നെ പടിയുകയാണ്. പക്ഷേ അവിടെ തന്നെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ റിസോർട്ടായിട്ടുള്ളത് വരുന്നത്. നമ്മുടെ ബോച്ചേട ഈ ഓഫ് റോഡ് വണ്ടി ഓടിക്കുന്നതൊക്കെ ഉണ്ട്, മൊത്തം മലയും കുന്നും കുത്തിപ്പൊളിച്ചിട്ടാണ് ചെയ്യുന്നത്. ടൂറിസം മന്ത്രി വരെ നേരിട്ട് വന്നിട്ട് പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ മേയർ ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്ത് ഈ വിളപ്പശാല ചെയ്തു, വിളപ്പശാല ഫെയിൽ ചെയ്തു. തുടക്കം തൊട്ട് ഇത് ഫെയിൽ ചെയ്യുമെന്ന് വാൺ ചെയ്ത കുറച്ച് ആൾക്കാരിൽ ഞാനും ഉണ്ടായിരുന്നു. ഒരേ കസേരയിൽ നിന്ന് പ്രശാന്തം ചെയ്യാൻ പറ്റി പറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വീക്ക്നെസ്സിൻ്റെ പ്രോബ്ലമാണ്, ഇന്നഫിഷ്യൻസിയുടെ പ്രോബ്ലമാണ്. ഇപ്പോൾ ഒരു കേരളീയ വന്നിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ NH വന്നു, MC ഉണ്ട്, ഇനി കോസ്റ്റൽ ഹൈവേ വരുന്നുണ്ട്, അത് വലിയ കോൺട്രവേഴ്സി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ മലയോര ഹൈവേ ഉണ്ട്, എത്ര റോഡ് നിങ്ങൾ പണി. ഇത് ഫീഡിങ് ദ ഇൻസാറ്റിയബിൾ ഗ്രീഡ് ഓഫ് ദി കോൺട്രാക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. പരിസ്ഥിതി പ്രവർത്തകരെല്ലാം കൂടെ ചേർന്നിട്ട് ഏറ്റവും പരിസ്ഥിതി വിരുദ്ധനായിട്ടുള്ള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്, പക്ഷേ അതിനേക്കാൾ വിരുദ്ധനായിട്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ ആക്ട് ചെയ്യുന്നത്. നെൽവയൽ സംരക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ശക്തമായി വാദിക്കുന്ന രണ്ട് മന്ത്രിമാരോട് അടങ്ങുന്ന ഒരു ക്യാബിനറ്റിൽ വാർണിങ്സ് കൊടുത്തിട്ടും ഇത് വെച്ച് പാസ്സാക്കി, ആ വയൽ നികത്തി, ഈ ലുലുമാൾ ഇത് കെട്ടി, കഴിഞ്ഞ വെള്ളത്തിൽ ലുലുമാളിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വെള്ളത്തിനടിയിലായിരുന്നു. 2018 പ്രളയം കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ ഏജൻസീസും വേൾഡ് ബാങ്കും യൂറോപ്യൻ യൂണിയനും ഒക്കെ കൂടെ ചേർന്നിട്ട്, അതൊരു പ്രോസസ്സാണ്, ഒരു ഗ്ലോബൽ പ്രോസസ്സാണ്. ഇങ്ങനെ ഡിസാസ്റ്റർ നടക്കുന്ന സ്ഥലത്ത് അതാത് രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ചെയ്യും. അപ്പോൾ അവരുടെ ടീം വന്ന് അത് ചെയ്യുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് കേരളത്തിന് ഈ മാധവ് ഗാഡ്ഗിലിൻ്റെയൊക്കെ 2011 റിപ്പോർട്ട് കഴിഞ്ഞാൽ, ഞാൻ കസ്തൂരിരംഗൻ്റെ റിപ്പോർട്ട് ഞാൻ എടുത്തു പറയാത്തത്, അതൊരു മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള കേരളത്തിൻ്റെ പരിസ്ഥിതിക്കും അതിൻ്റെ എക്കണോമിക്സിനും അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ളതുമായിട്ട് ഒരു ലൈഫ് ലൈൻ റിപ്പോർട്ട് എന്ന് ഞാൻ പറയും. അതിനെ ഞാൻ പിന്നെ എനിക്ക് വന്നത് വിശദീകരിക്കാം. പക്ഷേ അത്തരത്തിലുള്ള റിപ്പോർട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ല ഒരു ലൈഫ് ലൈൻ റിപ്പോർട്ട് കേരളത്തിൻ്റെ നിലനിൽപ്പിനെ എന്താണ് ഉറപ്പാക്കാൻ പറ്റുന്ന, എനേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടെന്ന് പറയുന്നത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് റിപ്പോർട്ടായിരുന്നു. നിർഭാഗ്യവശാൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള സസ്റ്റൈനബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ബിൽഡിംഗ് ബാക്ക് ബെറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, റൂം ഫോർ ദ റിവർ, ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വാട്ടർ മാനേജ്മെൻറ്റ്, വെള്ളത്തെ കണ്ടുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് വേണ്ടത്. കാരണം വെള്ളം ഒഴുകുന്നത് ഒഴുകാൻ വിട്ടാലേ പറ്റുള്ളൂ, അതിനെ നമ്മൾ തടയും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ ഫ്ലഡും അങ്ങനത്തെ സാധ്യതകളും ഉരുൾപൊട്ടലുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ തന്നെ കണ്ടുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടാണ്. പക്ഷേ ആ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിനെ നമ്മൾ റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റായി മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സമ്പൂർണ്ണ നിർമ്മാണ പ്രോജക്റ്റായിട്ട് മാറി എന്നുള്ളതാണ്. അതിനകത്ത് കുറേ റീബിൽഡ് കോമ്പണൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ എസൻഷ്യൽ ഫിലോസഫി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ടെനറ്റ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയുന്നതിന് മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ടാണ് RKDP പ്രോജക്റ്റ് വന്നതെന്ന് നമ്മൾ അന്ന് മനസ്സിലായിട്ടില്ല, പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ 2019 ഉരുൾപൊട്ടൽ, അതിനുശേഷവും എല്ലാ വർഷവും എവിടെയെങ്കിലുമൊക്കെ വലുതും ചെറുതുമായിട്ടുള്ള ഉരുൾപൊട്ടലുകൾ, കണക്കൊക്കെ പറയുന്നത് 4000 ചെൽവാനം ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഒരു വർഷം എന്നൊക്കെയാണ് ഈ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത്, ജിയോളജിസ്റ്റുകൾ പഠിച്ചിട്ട് പറയുന്നത്. അപ്പോൾ 2024 നമ്മളുടെ ഇന്നത്തെ ദുരന്തം വരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ദുരന്തം നമ്മൾ അപ്രതീക്ഷിതമാണ്, നമുക്ക് എന്താണ് വിശ്വസിക്കുന്നതിന് അപ്പുറത്താണ്, അതിഭയാനകമായിട്ടുള്ളതാണ് എന്നൊക്കെ നമുക്ക് അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പ്രവചിക്കാൻ പറ്റുന്നത് തന്നെയായിരുന്നു. അത്രയും മഴ പെയ്യുന്നത് 2 ദിവസമായിട്ട് പെയ്തു എന്നുള്ളത് അറിയാമായിരുന്നു. അത് IMD ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ, അവരുടെ വാർണിങ്സ് ആയാലും അതൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനകത്തൊക്കെ നമുക്ക് പിന്നെയും ഈ പറഞ്ഞതുപോലെയാണ്, ഈ എന്താണ് ഒരു നെഗ്ലിജൻസ് സംഭവിച്ചവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു ന്യായീകരണം മാത്രമേ നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോഴും നമുക്ക് ഉണ്ടായിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് നമ്മൾ ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് IMD ഡേറ്റയും അതേപോലെ സ്വതന്ത്രമായിട്ടുള്ള ഏജൻസീസ് ആയിട്ടുള്ള, ഇപ്പോൾ വയനാട്ടിലെ ഹ്യൂം സെൻറ്റർ ഫോർ ഇക്കോളജി ആൻഡ് ബയോളജിയുടെ ഡേറ്റയും അവർ നടത്തിയിട്ടുള്ള പഠനങ്ങളും അവർ നൽകാൻ ശ്രമിച്ച വാർണിങ്ങും
ഒക്കെ നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ ഒഴിവാക്കാൻ പറ്റില്ല, അത് 100% നമുക്ക് ഉറപ്പാണ് അത് ഒഴിവാക്കാൻ പറ്റില്ല. അത് പ്രകൃതിയാൽ സംഭവിക്കുന്നത് ഒരു പരിധി വരെ അങ്ങനെ നമുക്ക് പറയാം, പക്ഷേ വേറെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓരോ ഉരുൾപൊട്ടലും അങ്ങനെ വ്യത്യസ്തമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് ക്വാറികൾ കാരണം മാത്രമാണ് അത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ അവിടെ ഒരുപാട് നടന്ന് കയറുന്നത് കൊണ്ടും ടൂറിസം കാരണമാണ് മാത്രമാണ് സംഭവിക്കുന്നത് എന്നൊന്നും നമുക്ക് ബ്ലാങ്കറ്റായിട്ട് പറയാൻ പറ്റില്ല. ഒരു ഉരുൾപൊട്ടലിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോന്നിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ജിയോളജിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്, ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റീസൺസ് ഉണ്ട്, ആ സമയത്തെ വെതറിൻ്റെ ഇമ്പാക്റ്റുകളുടെ റീസൺസ് ഉണ്ട്. പക്ഷേ അതിനൊക്കെ ആയിട്ട് ചിലപ്പോൾ മനുഷ്യ ഇടപെടലുകൾ അതിനെ ആക്കം കൂട്ടുന്ന രീതിയിൽ അതിനെ പെട്ടെന്ന് ഇത് സംഭവിക്കാനായിട്ട് ഒരു ഇമ്പറ്റസ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്നത് മഴ തന്നെയായിരുന്നു, വല്ലാത്ത മഴയായിരുന്നു. 600 mm അടുപ്പിച്ച് മഴ 2 ദിവസം കൊണ്ട് പെയ്തു. നമുക്കൊരു 80 mm മുകളിൽ തന്നെ പെയ്തു കഴിഞ്ഞാൽ വാർണിങ്സ് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ആകെ വാർണിങ്സൊക്കെ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ നമുക്കവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പ്രതീക്ഷിക്കും. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മളുടെ ഈ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടോ, റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏജൻസിയുടെ പലതരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടോ, ഇത്തരത്തിൽ ഇക്കോളജിക്കലി സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ, ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിലിറ്റി സോൺസ് അങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ, മേപ്പാടി പഞ്ചായത്ത് ഈ പറഞ്ഞ പ്രദേശങ്ങൾ, വെള്ളരിമല എല്ലാം ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയും ആണ്, അതേപോലെ ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിൾ ഏരിയാസുമാണ്. അങ്ങനത്തെ ഏരിയകളിൽ നമുക്ക് കുറഞ്ഞ പക്ഷം, നമുക്കിപ്പോൾ എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കാൻ പറ്റുമോ, അതിനുള്ള എന്താണ് നമുക്കുള്ള അതിനുള്ള പൈസയുണ്ടോ, അതിനുള്ള ജനങ്ങൾക്ക് അതിന് സന്നദ്ധതയുണ്ടോ, സന്നദ്ധമാണോ, അതൊന്നും നമുക്കിപ്പോൾ അസസ് ചെയ്യാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷേ അതിനപ്പുറത്ത് നമുക്കൊരു ഏർലി വാർണിംഗ് സിസ്റ്റം അവിടെ ഇല്ലായിരുന്നുവെന്നും, ഒരു പ്രോപ്പർ ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി ഡ്രിവൺ, അതേപോലെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഒക്കെ ഒരു ഡ്രൈവിംഗ് ഉള്ള ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾക്കിപ്പോൾ തെളിഞ്ഞു. ആ ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ആൾക്കാരെ ട്രെയിൻ ചെയ്തിട്ടുള്ള, ഡ്രില്ലിംഗ് ചെയ്തിട്ടുള്ള, നല്ല ഡ്രിൽസ് നടത്തിയിട്ടുള്ള, മോക്ക് ഡ്രിൽസ് പോലെ നടത്തിയിട്ടുള്ള ഒരു ഇവാക്വേഷൻ പ്ലാനും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ദുരന്തം അതിൻ്റെ, അതായത് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത, വേണമെങ്കിൽ പറയാം പ്രകൃതി ദുരന്തമാണെന്നത്. പക്ഷേ ഇത്രയും മരണങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും പ്രോപ്പർട്ടി എന്തായാലും നശിക്കുമ്പോൾ ഉരുൾപൊട്ടൽ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ പാത്ത് വേ പോലും ഡിഫൈൻ ചെയ്യാൻ നമുക്ക് നേരത്തെ പറ്റാത്ത രീതിയിൽ അങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയൊക്കെ പിടിച്ചെടുത്താനൊന്നും പറ്റില്ല. പക്ഷേ ഇത്രയും ലൈഫ് നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിൽ ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാത്തത് ഒരു ക്ലിയർ റീസണാണ്. അത് ഗവൺമെൻറ്റുകൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ദേ ആർ സ്ക്വയർലി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് നെഗ്ലിജൻസ്. അത് നമ്മൾ ഇപ്പോൾ കാണണം. അത് കണ്ടില്ലെങ്കിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും അതിനുള്ള തിരുത്തൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ റീഹാബിലിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്, റീസെറ്റിൽമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരുപാട് വീടുകൾ വെച്ചു കൊടുക്കും, കമ്മ്യൂണിറ്റിയും ടൗൺഷിപ്പായിട്ട് താമസിപ്പിക്കുന്നതൊക്കെ പറയുന്നുണ്ടല്ലോ. അതേ എഫേർട്ട് ഇപ്പുറത്തും വേണം. ഒരു ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഉണ്ട്, കാരണം ഇനിയും കിടപ്പുണ്ട്, ഇനി ഒരുപാട് ഉരുൾപൊട്ടലുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഒരുപാട് സസെപ്റ്റബിലിറ്റി ഏരിയാസ് ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ വേണം. അപ്പോൾ അവിടെ ഒക്കെ ഇനി നടപ്പാക്കേണ്ടത് ഈ ഒരു റീഹാബിലിറ്റേഷൻ റിസെറ്റിൽമെൻറ്റ് പ്രോസസ്സ് മാത്രമല്ല, പക്ഷേ ഇങ്ങനെ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റംസും അതായത് ഇവാക്വേഷൻ പ്ലാനും അടിയന്തിരമായിട്ട്. കാരണം ഇനിയും ഒരു മഴക്കാലമുണ്ട്, അടുത്ത വർഷം പിന്നെയും വരും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിനകം ഈ സ്ഥലങ്ങളിലെല്ലാം ഇതുണ്ടായില്ലെങ്കിൽ ഞാൻ പറയും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് വെറുതെ ഒരു കൺസ്ട്രക്ഷൻ മാനിയ മാത്രമാണ്. പൊളിഞ്ഞവർക്ക് പൊളിഞ്ഞത് കെട്ടിക്കൊടുക്കാം എന്നുള്ള മാനിയ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോക്കസ് മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന പ്രോസസ്സിൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ലിറ്ററലി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അതൊരു ഡേഞ്ചറസ് കണ്ടീഷനാണ്. എന്ത് നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർക്ക്, ഇങ്ങനെ നഷ്ടപ്പെട്ടവർക്ക് ഒരു അവകാശം നമ്മൾ കൊടുക്കുക? അവരുടെ ഒരു അവകാശമല്ലേ അവർക്ക് എല്ലാം തിരിച്ചു കിട്ടണമെന്നുള്ളത്? ജീവൻ പോയി, അതല്ലാതെ മറ്റത് ജീവൻ പോകണമെന്ന് പോലും കോമ്പൻസേഷൻ കൊടുക്കണം. അത് ഗവൺമെൻറ് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും, കൊടുക്കും. പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ട പ്രോപ്പർട്ടി അവർക്ക് തിരിച്ച് ലൈഫിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരു ഫെയർ ആൻഡ് ഫുൾ കോമ്പൻസേഷൻ
ആൻഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് അവർക്ക് കിട്ടേണ്ടത് നമുക്ക് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഔദാര്യമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സിമ്പത്തിയുടെ പുറത്ത്, അല്ലെങ്കിൽ അവർക്ക് ദാനം കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേര് ദാനം കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെയാണോ കാണേണ്ടത്? അതല്ല, ഇതിവർക്കൊരു അവകാശമായിട്ട് കാണണ്ടേ? ഇസൻറ്റ് ഇറ്റ് എ റൈറ്റ് ദറ്റ് ദി ഗെറ്റ് ബാക്ക് ദെയർ ലൈഫ്സ് ലൈവ്ലിഹുഡ്സ് ആൻഡ് പ്രോപ്പർട്ടി? അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള നിയമം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നിയമം എന്ന് പറയുന്നത് 2013 ഈ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ, റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ റീസെറ്റിൽമെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ട് 2013 എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ഈ നിയമം ഭൂമി ഏറ്റെടുക്കുമ്പോൾ, അതായത് വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ നടത്തുന്ന നിയമമാണ്. അപ്പോൾ ഈ നിയമം വന്നതിന് ശേഷം നമ്മളിപ്പോൾ റോഡ് പണിയുമ്പോഴോ റെയിൽവേ പണിയുമ്പോഴോ ഒക്കെ തന്നെ ആൾക്കാർക്ക് ഭയങ്കര പ്രയാസമില്ലാതെ അവർ ലാൻഡ് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട്. എന്തുകൊണ്ട് അവർക്ക് എല്ലാം നഷ്ടപ്പെടുന്ന, അവരും എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് കൊടുക്കാൻ കുറച്ചും കൂടെ ഒരു ധൈര്യം തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് തോന്നുന്നത്? കോമ്പൻസേഷൻസ് പ്രോപ്പറായിട്ട് കിട്ടും, നല്ല കോമ്പൻസേഷൻ കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് NH ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ പരാതി, പണ്ടാണെങ്കിൽ ഭയങ്കര പരാതിയാണ്, അതിപ്പോൾ പരാതിയില്ല. അപ്പോൾ അത്തരത്തിൽ ഇത് അതേപോലെ എല്ലാം നഷ്ടപ്പെട്ടവരാണ്, അവരുടെ കാരണങ്ങൾ കൊണ്ടല്ല, പക്ഷേ വികസന പ്രവർത്തനമല്ല. അതേസമയം ഏതൊക്കെയോ വികസന പ്രവർത്തനം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തങ്ങൾ, അതേപോലെ ESA പോലത്തെ സാധനങ്ങൾ, മറ്റേ നമ്മുടെ ഇപ്പോൾ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിനെ ഡിമാർക്കേറ്റ് ചെയ്തിട്ട് അവിടെ ഇനി ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കാട്ടിനകത്ത് താമസിക്കുന്ന ട്രൈബ്സിന് മാറിപ്പോകണമെന്ന് വിചാരിക്കുക, എങ്ങനെയാണ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുക അവരെ? അപ്പോൾ അവരെ കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട ഒരു നിയമം നിർമ്മാണം ആവശ്യമാണ്. ആ നിയമം ഇതിന് സമാനമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള നിയമമാകുന്നതാണ് ഉചിതം. അപ്പോൾ ഒരു ഫുൾ ആൻഡ് ഫെയർ ആൻഡ് ഫുൾ കോമ്പൻസേഷൻ കിട്ടും. അങ്ങനെ വേണം ഡിസാസ്റ്റർ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെഫ്യൂജീസിനെയും, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാലും ആൾക്കാരെ എങ്ങനെയാണ് കാണാമെന്ന് വെച്ചാൽ ഇങ്ങനെ വേണം കാണാൻ. അതല്ല, ഡിസാസ്റ്റർ സംഭവിക്കാൻ സാധ്യതയുള്ള സസെപ്റ്റബിൾ ഏരിയാസ് നിന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ഈ രീതിയിൽ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിന് വേറെ 2-3 വശങ്ങളുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ അവിടെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഇവാക്വേഷൻ പ്ലാൻ ഉണ്ടായി എന്ന് വെച്ചു, ആൾക്കാർ പെട്ടെന്ന് മാറ്റിപ്പാർപ്പിക്കണം, അവർ അവരുടെ പ്രോപ്പർട്ടിയൊക്കെ ഒഴുകിപ്പോയാലും ഇതെല്ലാം തിരിച്ച് കിട്ടും, വേറെ എവിടെയെങ്കിലും ആണെങ്കിലും നമുക്ക് ഒരു തിരിച്ച് നമുക്ക് എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാം എന്നുള്ളൊരു ധൈര്യമെങ്കിലും അവർക്കുണ്ടാവും. ഇപ്പോൾ അതല്ല, ഇപ്പോൾ കാത്തു കെട്ടി കിടക്കണം. സർക്കാർ എന്തെങ്കിലും തന്നാൽ തന്ന്, കിട്ടിയാൽ കിട്ടി. നല്ല ഗവൺമെൻറ്റുകൾ ഇപ്പോൾ കേരളത്തിൽ കുറേ കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ ആയിട്ട് കൈകാര്യം ചെയ്യുമായിരിക്കും. സമയമെടുക്കുമെങ്കിൽ നമ്മളത് ചെയ്യും. അതിനൊന്നും നമ്മൾ ഇവരൊന്നും തള്ളിക്കളയാനൊന്നും പോകുന്നില്ല, അവർ സർവൈവ് ചെയ്യും. പക്ഷേ ദേ ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ദി ഗവൺമെൻറ്സ്. ഒരു അവരുടെ സർക്കാരുകളുടെ ഒരു ഔദാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. പകരം ഇവരുടെ ഒരു അവകാശമായിട്ട് മാറ്റേണ്ട ആവശ്യമുണ്ട്. അതാണ് ഒരു എഗാലിറ്റേറിയൻ കേരളം പോലത്തെ ഒരു സൊസൈറ്റി ലോകത്തിനോട് കാണിച്ചു കൊടുക്കേണ്ടത്. അതാണ് അതിന് മറ്റൊരു വശമുണ്ട്. ഇതിനുള്ള കാശ് എവിടെ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലൈമറ്റ് കോൺഫറൻസിൽ, അതിന് മുമ്പത്തെ ക്ലൈമറ്റ് കോൺഫറൻസിലൊക്കെ ഇൻറ്റൻസീവായിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ടൊരു വിഷയം ഈ ലോസ് ആൻഡ് ഡാമേജസ് ആണ്, ക്ലൈമറ്റ് കൊണ്ടുണ്ടാകുന്ന LND എന്ന് പറയും. അപ്പോൾ ലോസ് ആൻഡ് ഡാമേജസിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുണ്ടാകുന്ന ലോസ് ആൻഡ് ഡാമേജസ് ആക്ച്വലി ഇന്ത്യക്ക് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ തിരിച്ച് ഈ ഫണ്ടിങ് കിട്ടേണ്ട ആവശ്യം നമ്മൾ ഡിമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റിയിൽ നിന്നോ, അല്ലെങ്കിൽ ഗ്ലോബൽ ക്ലൈമറ്റ് ഫെസിലിറ്റിയിൽ നിന്നോ, ഫണ്ടിൽ നിന്നോ ഒക്കെ തന്നെ നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ലോസും ഉണ്ടായി, ഡാമേജസും ഉണ്ടായി, കോംപ്ലീസ് യുനോ കോമ്പൻസേറ്റ് ആ ഗവൺമെൻറ്. പക്ഷേ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസ് തന്നെ അങ്ങനെ ഡിമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇതിനെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. ഈ ഒരു LND ലോസ് ആൻഡ് ഡാമേജസ്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് അപ്പീൽ ചെയ്യുകയും അത് ഗ്ലോബൽ ഫണ്ടിലേക്ക് അപ്പീൽ ചെയ്യുകയും നമ്മൾ ആ കാശ് കിട്ടുകയും ചെയ്യണം. അങ്ങനെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഫുൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻസ് കൊടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഇത്തരത്തിലുള്ള നിയമങ്ങൾ പോലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഡിമോൺസ്ട്രേറ്റ് ചെയ്യണം. നമ്മൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടൊരു പ്രത്യേക മിഷൻ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഡിമോൺസ്ട്രേറ്റ് ചെയ്യണം. എന്ത് മിഷനാണ്? ക്ലൈമറ്റ് റെഫ്യൂജീസിന് വേണ്ടിയുള്ളത്, എൻവയോൺമെൻറ്റൽ കൺസേൺസ് കൊണ്ടുണ്ടാകുന്ന റെഫ്യൂജീസിനെ വേണ്ടിയുള്ളത്, ക്ലൈമറ്റ് ഇമ്പാക്റ്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഡാമേജ് സംഭവിച്ചിട്ടുള്ള നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ളത്. ഇത് ഈ 3 കാറ്റഗറി, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇതുപോലത്തെ കാറ്റഗറീസ് ഉണ്ടാവാം, ഇത് ചേർത്തുകൊണ്ടുള്ള ഒരു 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 നിയമനിർമ്മാണം അടക്കമുള്ള ഒരു അപ്രോച്ച് ആണ് എനിക്കിതിനകത്തുനിന്ന്
സെൻസിബിളായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും ആർബിട്രറി ആയിട്ട് ഔദാര്യമെന്ന നിലയ്ക്ക്, ദാനമെന്ന നിലയ്ക്ക് നല്ല ഗവൺമെൻറ്റുകളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരും. അതുപോലെ ഇപ്പോൾ നമ്മൾ ലാൻഡ് സ്ലൈഡ്സ് എടുക്കുകയാണെങ്കിൽ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിൾ ഏരിയാസ് എന്ന് പറയുന്നത് കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രദേശമാണ് ഈ വെള്ളരിമല മേപ്പാടി ഏരിയ, ലക്കിടി, സുഗന്ധഗിരി, അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ, പടിഞ്ഞാറത്തറ ഒക്കെ തന്നെ. ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഈ പടിഞ്ഞാറത്തറയെ കൊണ്ട് നല്ല, പക്ഷെ എന്നാൽ ലക്കിടിയും സുഗന്ധഗിരിയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൂർ അതേപോലെയുണ്ട്, കാസർഗോഡുണ്ട്. കേരളത്തിൽ 10 ജില്ലകളിൽ ലാൻഡ് സ്ലൈഡ് പ്രോൺ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിൾ ഏരിയാസ് ഉണ്ട് എന്ന് ISRO മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും മിക്കതും കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് വെറുതെ മൊത്തം ജില്ലയിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ളതല്ല, ആ ജില്ലയിൽ എവിടെയൊക്കെ ആണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിൾ സോൺസ് വേണമെങ്കിൽ നമുക്ക് ഡിമാർക്കേറ്റ് ചെയ്യാം. ഡിമാർക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പല ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കവിടെയൊക്കെ തന്നെ ഈ ബോധവൽക്കരണം ആവശ്യമുണ്ട്. കൺസ്ട്രക്ഷൻസിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ താങ്കൾ ചോദിച്ചതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ ഇങ്ങനെ അതിന് വയനാടിന് യോജിക്കാത്ത തരത്തിലുള്ള നിർമ്മാണങ്ങളും വികസനവും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. വലിയ രീതിയിലാണ് നടക്കുന്നത്, ചെറിയ രീതിയിലല്ല, വലിയ രീതിയിലാണ് നടക്കുന്നത്. റോഡ് കിട്ടാൻ പാടില്ലാത്ത മലകളിലും കുന്നുകളിലും റോഡ് ഉണ്ടാക്കുന്നുണ്ട്. സ്ലോപ്പ് കാണാത്ത, സ്ലോപ്സ് നോക്കാതെ സസെപ്റ്റബിൾ ആയിട്ടുള്ള സോൺസിൽ പോലും വൻ രീതിയിലാണ് ടൂറിസം വികസിക്കുന്നത്. അത് ചെറിയ ഹോം സ്റ്റേസ് മാത്രമല്ല, ടൂറിസം സെൻറ്റ് വലിയ റിസോർട്ടുകൾ തന്നെ പണിയുകയാണ്. അപ്പോൾ ഒരു റിസോർട്ട് പണിയുമ്പോൾ നമുക്ക് പറയാം അവിടെ മാത്രം തോണ്ടിയിട്ട് അവിടെ മാത്രമല്ലേ പണിയുന്നുള്ളൂ എന്ന്. പക്ഷേ അതിലേക്കുള്ള റോഡോ അതിന് വേണ്ട മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചേർന്ന് പിന്നെ ഇത്രയും ഫുട്ഫോൾ വരുമ്പോൾ, ഇപ്പോൾ വയനാട്ടിൽ ഒരു വർഷം 17 ലക്ഷം ആൾക്കാരൊക്കെയാണ് വരുന്നത്. അത് അത്രയും താങ്ങാൻ പറ്റുമോ എന്ന് ആരും പഠിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു ഒരുപാട് ഇൻ്റർവെൻഷൻസ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു വലിയ പ്രതി ഈ ഒരു നിയന്ത്രണവും ഇല്ലാതെ വളരുന്ന ടൂറിസത്തിൻ്റെ ഇമ്പാക്റ്റാണ്. അതിൽ നിർഭാഗ്യവശാൽ സർക്കാരുകൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പല സ്ഥലങ്ങളിലും ഈ ഓഫ് റോഡ് വണ്ടി ഓടിക്കുന്നതൊക്കെ ഉണ്ട്. മൊത്തം മലയും കുന്നും കുത്തിപ്പൊളിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് അനധികൃതമായിട്ട് ഇടുക്കിയിൽ ഈ ഓഫ് റോഡ് ഒരു ടീം ചെയ്യാൻ നോക്കിയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് തടഞ്ഞു. അവിടെ വളരെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയതുകൊണ്ട്. പക്ഷേ അല്ലാത്ത സ്ഥലങ്ങളെല്ലാം ഇക്കോളജി സെൻസിറ്റീവ് ആണോ നോക്കിയിട്ടൊന്നും അല്ല ഗവൺമെൻറ്. വരെ എന്തിന് ഒരു ടൂറിസം മന്ത്രി വരെ നേരിട്ട് വന്നത് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ഒരാളെ പ്രോത്സാഹിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരുപാട് പേർക്ക് അത് ഇൻട്രസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഏത് എവിടെ വേണമെന്നുള്ളത് പോലും ഗവൺമെൻറ് നിയന്ത്രിച്ചു കൊണ്ട് വേണം ചെയ്യാനായിട്ട്, ചെയ്യണമെങ്കിൽ തന്നെ അതില്ല എന്നുള്ളതാണ് അതിനകത്തൊരു പ്രോബ്ലം. ടണലിൻ്റെ പ്രോജക്റ്റ് എടുത്ത് നോക്ക്, ഇതേ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ, അതായത് മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിൽ മാത്രമല്ല ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഫൈനലി ഡൈല്യൂട്ട് ചെയ്ത് വന്ന് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനിൽ 131 വില്ലേജസേ ഫൈനലി ഉള്ളൂ. അതായത് 4.5 വില്ലേജസ് ഉണ്ടായിരുന്നതിൻ്റെ പക്ഷേ 131 കുറഞ്ഞു. ആ വില്ലേജിൻ്റെ ഒന്ന് മേപ്പാടിയാണ്. പക്ഷേ അവിടെ തന്നെയാണ് ഏറ്റവും വലിയ, ഏഷ്യയിലെ ഏറ്റവും വലിയ റിസോർട്ടായിട്ടുള്ളത് വരുന്നത്, നമ്മുടെ ബോച്ചേട. അത് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. രണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടണൽ പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കല്ലാതെ രണ്ട് റോഡുണ്ട്, വേണമെങ്കിൽ ഇതല്ലാത്ത റോഡും നമുക്ക് വികസിപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ കൊന്ന് തുറന്ന് തന്നെ ചെയ്യണം. അതും ഈ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിൾ ഏരിയയിൽ, അതും ഒരു എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കേരളത്തിലുള്ള സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ ഏജൻസിയുടെ ക്ലിയറൻസ് വാങ്ങിച്ചിരിക്കുന്നു എന്നു പറയുമ്പോൾ തന്നെ, അപ്പോൾ ഈ റിപ്പോർട്ടൊന്നും ഇതൊക്കെ നിൽക്കുമ്പോൾ അത് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും എന്തുമാത്രം വയലേഷൻസും അഴിമതിയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ നിർത്തിയേ പറ്റൂ. നമ്മുടെ മാലിന്യത്തിൻ്റെ കാര്യത്തിൽ മാലിന്യം ഒരു ഗുരുതരമായ പ്രശ്നമാവാൻ തുടങ്ങിയത് നമുക്ക് ഇത്രയും പ്ലാസ്റ്റിക്കുകളും ഈ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതും റീയൂസ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള സാധനങ്ങൾ വന്നപ്പോഴാണ്. ഈ ഓർഗാനിക് വേസ്റ്റും കുറേ പറമ്പും കുറേ സ്ഥലവും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ അല്ലാതെ തന്നെ കമ്പോസ്റ്റിംഗ് കുറേ ചെയ്യുമായിരുന്നു. പിന്നെ ഇതല്ലാതെ നമുക്കൊരു കമ്പോസ്റ്റിംഗ് പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫെയിൽഡ് പ്ലാന്റ് ആണെങ്കിലും കൊണ്ടുവന്ന് തട്ടി അത് തനിയെ ദ്രവിച്ച് പിന്നെ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ പന്നി ഫാമിന് കൊണ്ടുപോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ടാണ് പിന്നെ വിളപ്പിൽ ശാല വന്നത്. പക്ഷേ വിളപ്പിൽ ശാല എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് പ്ലാന്റ് ഒരു അട്ടർ ഫെയിലിയർ ആയിരുന്നു, ടോട്ടൽ ഫെയിലിയർ ആയിരുന്നു. അത് അതിൻ്റെ ടെക്നോളജി കൊണ്ടും ഫെയിലിയറായി, നടത്തിപ്പുകാരെ കൊണ്ടും ഫെയിലിയറായി, പിന്നെ കോർപ്പറേഷൻ്റെ എടുത്തോ പിടിച്ചോ എന്നുള്ളൊരു ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്, എങ്ങനെയും നടപ്പാക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഈ എങ്ങനെയും നടപ്പാക്കുക എന്ന് പറയുന്നൊരു സൂക്കടാണ്.
അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഉമ്മൻചാണ്ടിക്കൊക്കെ തന്നെ നല്ല അദ്ദേഹത്തിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുമെങ്കിലും ഒരുപാട് ഈ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ശരിക്കും നമ്മൾ ചെയ്യേണ്ടതിന് പകരം തെറ്റായി സംഭവിച്ചിട്ടുണ്ട്. അതിന് ചില ഒരു കുറേ നമുക്ക് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്ത് പറയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഈ ഒരു സമയത്തിൽ അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് പ്ലാന്റ് ഒരു ഭയങ്കര പുഷാണ്. അപ്പോൾ അന്ന് ശിവൻകുട്ടിയായിരുന്നു നമ്മുടെ മേയർ, ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്ത് ഈ വിളപ്പുശാല ചെയ്തു, വിളപ്പുശാല ഫെയിൽ ചെയ്തു. തുടക്കം തൊട്ട് ഇത് ഫെയിൽ ചെയ്യുമെന്ന് വാൺ ചെയ്ത കുറച്ച് ആൾക്കാരിൽ ഞാനും ഉണ്ടായിരുന്നു അന്ന്. കാരണം നമ്മളവിടെ പോയി കാണുകയും ആ ലാൻഡ്സ്കേപ്പ് കാണുകയും അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ കണികാണും പാറയുടെ താഴെയുള്ള ഒരു തോടുണ്ടായിരുന്നു, അത് കരിമനാട്ടിലേക്ക് ഏറ്റവും വലിയ തോടായിരുന്നു. ആ തോട് എങ്ങനെ നശിക്കുമെന്നുള്ളത് വരെ നമ്മൾ പ്രവചിച്ചിട്ടാണ് ഇത് ആ പ്ലാന്റ് പൊല്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അത് ആ അവസ്ഥയിൽ തന്നെ എത്തിയിട്ട് പൂട്ടേണ്ടി വന്നു. ജനങ്ങളൊക്കെ കൂടെ സമരത്തിൽ വന്നിട്ട് അതിനുശേഷമാണ് ഈ വി കെ പ്രശാന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, മേയറായിട്ട് വന്നപ്പോഴാണ് ഒരു മോഡേണൈസ്ഡ് ഒരു അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ നമ്മുടെ നാടിന് പറ്റുന്ന എന്നാൽ ആധുനികമായിട്ടുള്ള ഒരു അപ്രോച്ച് അദ്ദേഹം മുമ്പോട്ട് വച്ചത്. അദ്ദേഹത്തിനെ സഹായിച്ചതിനകത്ത് വലിയൊരു ടീം ഓഫ് എക്സ്പേർട്സൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിനൊരു ഇതിനെ പേറ്ററൈസ് ചെയ്യാനായിട്ട് ഇതിനെ ഒരു ഓൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഡോക്ടർ ടി എം തോമസ് ഐസക്കൊക്കെ മുൻകൈയെടുത്തു. അദ്ദേഹം ആലപ്പുഴയിലും അത് നടപ്പാക്കാൻ ശ്രമിച്ചു, തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ ശ്രമിച്ചു, പിന്നെ അദ്ദേഹം അല്ലാതെ ഓടി നടന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ആ ഡീസെൻട്രലൈസ്ഡ് എഫേർട്ട് ഒരു കണ്ണിലെണ്ണയൊഴിച്ച് നടത്തിയതുപോലെയാണ് അന്ന് തുടങ്ങിയും നടത്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണം അതിൻ്റെ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമ്മൾ പലയിടത്ത് ഇപ്പോഴും വേസ്റ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വിളപ്പുശാല ഇത്രയും കൊണ്ട് തട്ടിയിരുന്ന വേസ്റ്റ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സംവിധാനം ഇല്ല എന്ന് പലരും പരാതി പറയുന്ന തിരുവനന്തപുരത്ത് കാണുന്നുണ്ടോ? ഇല്ല. കാരണം ഡീസെൻട്രലൈസ് ചെയ്ത് ഒരുപാട് മറ്റേ വീടുകളിൽ തന്നെ കമ്പോസ്റ്റ് ചെയ്യുന്ന സിസ്റ്റംസ് കൊടുക്കുകയും പിന്നെ എയറോബിക് ബിൻസ് കൊടുക്കുകയും കളക്ഷൻ സിസ്റ്റംസ് സ്ട്രീം ലൈൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്താലും ചില ബേസിക് സാധനങ്ങളിൽ നമ്മൾ എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തോടുകളിൽ കൊണ്ട് തട്ടുന്നത്, അത് അന്നും ഇന്നും അധികം അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. ആ തോടുകൾ ഒഴുകി പോകുന്ന വഴിയിലുള്ള കോളനികളുണ്ട്, പല ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ താമസ സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്നൊക്കെ തന്നെ വേസ്റ്റ് തള്ളുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആമഴിഞ്ചം തോട് അതൊരു സ്പെസിഫിക് കേസായിട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ ആമഴിഞ്ചം തോടിനെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ പഴവങ്ങാടി തോട് എന്നാണ് എന്നെ വിളിക്കുന്നത്, നമ്മളങ്ങനെ കുറ്റം പറയുമ്പോഴും അതിൻ്റെ ഇപ്പുറത്തുള്ള നമ്മുടെ അത് കഴിഞ്ഞ് പോകുന്ന പറുതി പുത്തനാറിലൊക്കെ നോക്ക്, ഇതേപോലെ വേസ്റ്റ് കിടപ്പുണ്ട്. വഞ്ചിയൂരിലുള്ള സ്ഥലം നോക്ക്, ഇതേപോലെ വേസ്റ്റ് കിടപ്പുണ്ട്. അതിൻ്റെ അർത്ഥം വേസ്റ്റ് ലിറ്റർ ചെയ്യുന്നത്, ഡംപ് ചെയ്യുന്നത് നമ്മൾ തടഞ്ഞിട്ടില്ല, ഇപ്പോഴും എഫക്റ്റീവ്ലി തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എനിക്കൊരു ഉദാഹരണം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ സുൽത്താൻ ബത്തേരി എടുക്കുക. ഈ വയനാടിനെ കുറിച്ച് നമ്മൾ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും വയനാടിന് നടത്തിയിട്ടുള്ള നല്ല എഫേർട്സിനെ കുറിച്ച് നമ്മൾ പറയണം. സുൽത്താൻ ബത്തേരി നോക്കുക, ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സ്ഥലത്താണ് കാർബൺ ന്യൂട്രൽ മീനങ്ങാടിയുള്ളത്, ഒന്ന് ആലോചിക്കണം. അപ്പോൾ അവരവിടെ ഒരു എഫേർട്ട് അവിടുത്തെ പഞ്ചായത്തുകൾ എടുക്കുന്നുണ്ട്. അവർ തന്നെ ക്ലൈമറ്റിനെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള എഫേർട്സ്, മിറ്റിഗേറ്റീവ് എഫേർട്സ് എന്ന് പറയാം. ടോട്ടലി ലിറ്റർ ഫ്രീ ആണ് ബത്തേരി. ഇപ്പോൾ കൽപ്പറ്റ ലിറ്റർ ഫ്രീ ആയി തുടങ്ങിയിട്ടുണ്ട്. മീനങ്ങാടി ലിറ്റർ ഫ്രീ ആണ് ഉള്ള എഫേർട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവർ ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് ഇത് കേരളം മുഴുവനും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു പറയുന്നത്, ഡോക്ടർ വേണുവിൻ്റെ ഒരു ഭയങ്കര മിഷനാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മിഷനായിട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എന്നെ വേസ്റ്റ് ചീഫ് സെക്രട്ടറി വിളിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ വേസ്റ്റ് കൈകാര്യം ചെയ്തിട്ട് പോകുള്ളൂ എന്നാണ്. പക്ഷേ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഒരു പ്രശ്നം എന്നറിയാമോ, ലിറ്ററി വലിച്ചെറിയുന്നതിനെ സമ്പൂർണ്ണമായും നിരോധിക്കുകയും കേരളത്തിലെ മനുഷ്യർ വലിച്ചെറിയില്ല എന്നുള്ള ഒരു മാസ്, നമ്മൾ ലിറ്ററസി ക്യാമ്പയിനോ നമ്മൾ അങ്ങനത്തെ കുറേ ക്യാമ്പയിൻസ് നടത്തിയിട്ടുള്ള, സക്സസ്ഫുള്ളായി നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ്. അപ്പോൾ അത്തരത്തിലെ ശക്തമായ ഒരു ക്യാമ്പയിനിൽ ലിറ്റർ എന്ന് പറയുന്ന സ്ഥാനം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, ത്രോയിങ് ഔട്ട് ഉണ്ടാവില്ല, ശിക്ഷിക്കപ്പെടും. അങ്ങനത്തെ സംവിധാനങ്ങൾ ശക്തമാക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടി കോർപ്പറേഷൻസും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്സും പോലീസ് അടക്കം എംപവേർഡ് ആവുകയും ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. അതിനുള്ള നിയമം എല്ലാം ഉണ്ട്, എല്ലാ നിയമങ്ങളിലും ഇതിന് സാധ്യതയുണ്ട്. രണ്ടാമത്, ഈ തോടുകൾ, നമ്മുടെ പുഴകൾ, നമ്മുടെ ചാലുകൾ, വെള്ളം ഉള്ള കുളങ്ങൾ ഒക്കെ തന്നെ, കായലുകൾ, അവിടെ നിരോധിക്കുന്നത്, അവിടെ വേസ്റ്റ് ഇടുന്നത് ഇപ്പോഴും ഇല്ലീഗലാണ്. റോഡ് സൈഡിലിടുന്നത് ഇല്ലീഗലാണ്, പക്ഷേ അതിനേക്കാളും ശക്തമായ
നടപടികളാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ടിൽ വരെ ഉള്ളത്. അത് നടപ്പാക്കാതിരിക്കുന്ന കോർപ്പറേഷൻ അല്ലെങ്കിൽ നടപ്പാക്കാതിരിക്കുന്ന പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളുമാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കുറ്റക്കാരെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ തിരുവനന്തപുരം താമരങ്ങാൻ തോട്ടിലും പാർവതി പുത്തനാറിലും ഇത്രയും വേസ്റ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരെ നമ്മൾ പിടിക്കണമല്ലോ ഇത് ചെയ്യുന്നവരെ. അതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടായി? അത് മേയറും കൗൺസിലും അതിന് റെസ്പോൺസിബിളാണ്. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേ പറ്റുള്ളൂ അവർ, എന്നിട്ട് അത് നടപ്പാക്കിയെടുക്കണം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അത് നിയമത്തിൻ്റെ പ്രോബ്ലമില്ല, ജനങ്ങളിത് ശക്തമായി നടപ്പാക്കാൻ തുടങ്ങിയാൽ ജനം ബിഹേവിയും ചെയ്യും. പക്ഷെ അങ്ങനെ ബിഹേവ് ചെയ്യണ്ട എന്ന് ജനത്തിന് തോന്നുകയാണെങ്കിൽ മുകളിലുള്ള ലീഡർഷിപ്പിന് അത്ര വീക്കാണെന്നുള്ളത് കൊണ്ടാണല്ലോ. അങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയെല്ലാ സംവിധാനങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വരികയാണ്. ഡീസെൻട്രലൈസ് സിസ്റ്റംസ് ഉണ്ട്, നമുക്ക് എങ്ങനെ വേണം ഡീസെൻട്രലൈസ് നടത്താമെന്നുള്ളതിനെക്കുറിച്ചുണ്ട്, അതിൻ്റെ കളക്ഷൻ മെക്കാനിസംസ് ഉണ്ട്, കളക്ട് ചെയ്ത് എവിടെ കൊണ്ടുപോകുന്നുള്ളതുണ്ട്, എല്ലാ സാധനവും കളക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയതാണ്. അതൊക്കെ ഇപ്പോൾ തിരിച്ചടിക്കുക അല്ലെങ്കിൽ പിന്തിരിയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു വീക്ക് ലീഡർഷിപ്സിൻ്റെ പ്രോബ്ലമാണ്. വി കെ പ്രശാന്ത് പോലത്തെ ഒരാളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നിട്ടുള്ള ആൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഒരേ കസേരയിൽ നിന്ന് പ്രശാന്തിന് അത് ചെയ്യാൻ പറ്റി മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വീക്ക്നെസ്സിൻ്റെ പ്രോബ്ലമാണ്, ഇന്നെഫിഷ്യൻസിയുടെ പ്രോബ്ലമാണ്, നെഗ്ലിജൻസിൻ്റെ ഇഷ്യൂ ആണ്. അത് അവർ കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്സ് കറക്റ്റ് ചെയ്യണം. പാർട്ടിയാണ് ലീഡറെങ്കിൽ പാർട്ടി കറക്റ്റ് ചെയ്യണം, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ കറക്റ്റ് ചെയ്യണം. ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ വികസന വിരുദ്ധരാണ്, വികസനം സമ്മതിക്കുന്നില്ല, വികസനത്തിനെതിരാണ്. അതല്ല അതിൻ്റെ യഥാർത്ഥ വിഷയം. എന്തായിരിക്കണം വികസനം, അത് എങ്ങനെയായിരിക്കണം നടപ്പാക്കേണ്ടത്, അത് കേരളത്തിന് അനുയോജ്യമാണോ, കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക്, കേരളത്തിൻ്റെ ജല നിർഗമന വഴിക്ക്, കേരളത്തിൻ്റെ മൊത്തം കാലാവസ്ഥയ്ക്ക്, കേരളത്തിൻ്റെ ജനത്തിൻ്റെ ആസ്പിറേഷൻസിന്, താല്പര്യങ്ങൾക്കും ആസ്പിറേഷൻസിനും അനുസരിച്ചാണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അങ്ങനെയാണ് കാണുന്നതെങ്കിലും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മളൊരു പദ്ധതി വരുന്നു, ഇപ്പോൾ കേരളയിൽ പോയിട്ടൊരു പദ്ധതി വരുന്നു, അപ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്തു. അപ്പം ഞാൻ അതിനെ മുൻനിരയിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്ത ഒരാളാണ്. 10,000-ക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അതിനെ പല കാരണങ്ങളാൽ എതിർത്തതാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നു, അവരുടെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നഷ്ടം, അതൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ എൻ്റെ പോയിൻ്റ് അതായിരുന്നില്ല. അതൊരു വലിയ പോയിൻ്റാണ്, അത് ഞാൻ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഞാൻ റേസ് ചെയ്തില്ലെങ്കിൽ എന്നെ പോലത്തെ കുറച്ച് എഞ്ചിനീയർമാർ തന്നെ റേസ് ചെയ്ത പ്രശ്നം എന്താണ്? ഈ പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ, ഇവർ ഡിസൈൻ ചെയ്തേക്കുന്ന രീതിയിൽ ഈ പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ കേരളത്തിന് സാമ്പത്തികമായിട്ട് കേരളത്തിനെ തകർക്കും, പാരിസ്ഥിതികമായിട്ട് കേരളത്തിനെ തകർക്കും, സാമൂഹികമായിട്ടും കേരളത്തിനെ വലിയൊരാഘാതം ഏൽപ്പിക്കും. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജനത്തിനെ ബോധ്യപ്പെടുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ വികസന വിരുദ്ധരെന്ന് പറഞ്ഞ വേറൊരു സംഘം, അത് വളരെ റെസ്പോൺസിബിളായിട്ടിരിക്കണം. അവരൊന്നും ഞാൻ തെറ്റുകാരെന്നുള്ളതല്ല ഞാൻ പറയണം. അവർ വളരെ വികസനം, അയ്യോ വികസനത്തിന് തടഞ്ഞു. ഈ വികസനം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റായിട്ട് വരികയാണെങ്കിൽ ആ പ്രോജക്റ്റിനെ പർട്ടിക്കുലർലി ഇവാലുവേറ്റ് ചെയ്യണമല്ലോ, ഇത് നമുക്ക് ശരിയാണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെയല്ല, മൊത്തം വികസനം എന്ന് പറയുന്ന ഒരു വെറുതെ അങ്ങ് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. അതാണ് കേരളത്തിന് പറ്റുന്നൊരു പ്രശ്നം. എന്തെങ്കിലും ഒരു സ്ഥാനം വെച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും ഓ അതിനെ നമ്മൾ തടഞ്ഞു, അവിടെ ആ തടസ്സമല്ല നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്, അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. കേരളീയൻ്റെ കാര്യത്തിൽ അത് മുഴുവനും വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. മാത്രവുമല്ല, ആ പ്രോജക്റ്റ് ടെക്നിക്കലി പോലും ഒരു കാരണവശാലും ഒരു ഇൻറ്റഗ്രിറ്റിയും ഇല്ലാത്ത പ്രോജക്റ്റായിരുന്നു. ഇറ്റ് വാസ് എ ടെക്നിക്കലി അൺസൗണ്ട് പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കള്ളങ്ങൾ, ഒരു എഞ്ചിനീയറിംഗ് മിഷാപ്സ് വരെ സംഭവിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള തെറ്റായി കൺസീവ് ചെയ്ത്, തെറ്റായി ഡിസൈൻ ചെയ്ത്, തെറ്റായി അവതരിപ്പിച്ച പ്രോജക്റ്റാണ്. അതുകൊണ്ടാണത് എതിർക്കപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം ഹൈ സ്പീഡ് റെയിൽ നമുക്ക് വേണ്ടേ? വേണം. അതെവിടെ ആയിരിക്കണം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേസ് ഒരു എവല്യൂഷണറി ആയിട്ട് സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് ഈ പറഞ്ഞ കോസ്റ്റിൻ്റെ ഇപ്പോൾ 1.5 ലക്ഷം കോടിയോ ഒക്കെ ആവാൻ സാധ്യതയുള്ള ഈ കേരളയിൽ പ്രോജക്റ്റിന് 10-20 വർഷം എടുക്കുമ്പോഴത്തേക്കും ആ കാലം കൊണ്ട് ഇന്ത്യൻ റെയിൽവേ അതേ സ്പീഡിലെത്തും. ഇപ്പം തന്നെ കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള എഫേർട്ട്, അതിനുള്ള പൊളിറ്റിക്കൽ എഫേർട്ടും അതിനുള്ള സാമ്പത്തികവും അല്ലാത്തതുമായിട്ടുള്ള എഫേർട്ട് നമ്മൾ എടുക്കണ്ടേ? പകരം നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇതും കിട്ടില്ല അതും കിട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യണം. നാഷണൽ ഹൈവേ എടുക്കുക. ഇപ്പോൾ നാഷണൽ ഹൈവേ 66 വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, 4 വരിയാക്കി
ഒരുപാടടുത്ത് ബ്രിഡ്ജസ് പണിഞ്ഞു, ഒരുപാടടുത്ത് എന്താണ് സർവീസ് റോഡ് പണിഞ്ഞു, അങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മഴക്കാലത്ത് ചെന്ന് നമ്മൾ ഇതിൽ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്താ കാണുന്നത്? പലയിടത്തും മുഴപ്പിലങ്ങാടൊക്കെ തന്നെ പലയിടത്തും നാഷണൽ ഹൈവേ, ഈ പൊങ്ങിരിക്കുന്ന ഹൈവേ മൊത്തം വെള്ളത്തിലാണ്. രണ്ട്, താഴെയുള്ള സർവീസ് റോഡിൽ ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മൂന്ന്, ഈ നാഷണൽ ഹൈവേ പോകുന്നതിൻ്റെ കിഴക്ക് വശത്ത് വെള്ളം ഒഴുകി വരുന്നത് നമുക്ക് കിഴക്കിൽ നിന്നാണല്ലോ, കിഴക്കിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, അതായത് നമ്മുടെ പുഴകളിൽ നിന്ന് ഒഴുകി വരുന്ന അല്ലാതെ നമ്മുടെ ലാൻഡിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒഴുകി കുറേ വരുന്നുണ്ട്, അതല്ലാതെ ഗ്രൗണ്ട് വാട്ടറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സബ് സർഫേസ് വാട്ടറായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ഈ നാഷണൽ ഹൈവേയുടെ പല സ്ഥലങ്ങളിൽ, എൻ്റെ ഒരു കണക്കിൽ ഒരു 300-400 സ്ഥലങ്ങളിലെങ്കിലും വെള്ളം കെട്ടുകയാണ്, വെള്ളം ഒഴുകി പോകുന്നതിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുൻകൈയെടുത്ത് വളരെ എന്താണ് അപ്രിഷ്യേറ്റീവായിട്ടുണ്ട് ഞാൻ പറയുകയാണ്, മുൻകൈയെടുത്ത് നടത്തിയ നമ്മൾ നമുക്കായി എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടൊരു കോൺഫറൻസ് നടത്തി. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏജൻസിയൊക്കെ അതിന് വലിയൊരു റോൾ വഹിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് അറിയാമോ? ഈസ്റ്റ് ടു വെസ്റ്റ് വാട്ടർ ഫ്ലോയിനെ തടയുന്ന തരത്തിലുള്ള നോർത്ത് സൗത്ത് കൺസ്ട്രക്ഷൻസ് ലൈക്ക് റോഡ്സ് ആൻഡ് റെയിൽ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ്. അതിൻ്റെ അർത്ഥം കൺസ്ട്രക്റ്റ് ചെയ്യരുതെന്നുള്ളതല്ല, പക്ഷേ ഈ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്താൽ എല്ലാം ഈ മണ്ണിൽ തന്നെ ഇട്ട് അടച്ചടച്ച് കൺസ്ട്രക്ട് ചെയ്താൽ പ്രശ്നമാകുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിന് ചിലപ്പോൾ ഇതിൻ്റെ വികസന രീതി ഇതായിരിക്കില്ല, റോഡ് വേണ്ട എന്നല്ല പറയണത്, ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷേ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ വികസനത്തിനെതിരാണെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റായ വികസനത്തിനെതിര് തന്നെയാണ്. നമ്മുടെ വാട്ടർ ഫ്ലോയിനെ തടയുന്ന വികസനം, നമ്മളുടെ നെൽവയലുകളെ തകർക്കുന്ന വികസനം, നമ്മളുടെ തോടുകളെയും പുഴകളെയും ഒക്കെ ഇല്ലാതാക്കുന്ന വികസനം, നമ്മുടെ കായലുകളെ തൂർത്ത് കളയുന്ന വികസനം, അൾട്ടിമേറ്റ്ലി നമ്മളുടെ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യമാണ്, ആ സഞ്ചാര സൗകര്യം തടയുന്ന വികസനം. ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡുകളെല്ലാം ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടോ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടോ ഉള്ള സഞ്ചാരം തടഞ്ഞിട്ടുണ്ട്, അതിനുള്ള സൗകര്യം കൊടുത്തിട്ടില്ല. അത് ചെയ്യണമെങ്കിൽ പലപ്പോഴും ടോൾ വഴിയൊക്കെ കയറി വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിസൈൻ? ദിസ് ഈസ് എ കോപ്പി ഡിസൈൻ. ഇതൊരു കോപ്പി ക്യാറ്റ് ഡിസൈനാണ്. വേറെ ഏതോ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ചിലപ്പോൾ ഇതിനേക്കാളും വളരെ പോപ്പുലേഷൻ കുറഞ്ഞ, ഇത്രയും വാട്ടർ ഫ്ലോ ഹൈഡ്രോളജിക്കൽ കൺസേൺസ് ഇല്ലാത്ത സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം, ഇവിടെ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞു. അതേപോലെയാണ് ഈ ചെറിയ സ്ട്രിപ്പ് ഓഫ് കേരളം, നമ്മൾ നോർത്ത് സൗത്ത് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഈ സ്ട്രിപ്പിനകത്ത് പാരലായിട്ട് എന്തുമാത്രം റോഡ്സാണ് വരുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം ഇപ്പോൾ ഒരു കേരളം കൂടെ വന്നിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ NH വന്നു, MC ഉണ്ട്, ഇനി കോസ്റ്റൽ ഹൈവേ വരുന്നുണ്ട്, അത് വലിയ കോൺട്രവേഴ്സി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ മലയോര ഹൈവേ ഉണ്ട്, എത്ര റോഡ് നിങ്ങൾ പണിയും? അപ്പോൾ സൗകര്യമുള്ള ഒരു നല്ല റോഡ് അല്ലെങ്കിൽ രണ്ട് നല്ല റോഡ് നമുക്കിപ്പോൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് ക്വാളിറ്റിയിലേക്ക് എത്തിക്കുന്നതാണോ? പിന്നെയും പിന്നെയും ഈ കോൺട്രാക്ടർമാരുടെ എന്താണ് ഒരു നിയന്ത്രണമില്ലാത്ത അത്യാഗ്രഹത്തിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഈ ഗവൺമെൻറ്റുകൾ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് വികസനമല്ല, ഇത് ഫീഡിങ് ദ ഇൻസാറ്റിയബിൾ ഗ്രീഡ് ഓഫ് ദി കോൺട്രാക്ടേഴ്സ് ആൻഡ് എൻജിനീയേഴ്സാണ്. മാത്രവുമല്ല, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ എൻജിനീയർമാരും ബ്യൂറോക്രാറ്റ്സും രാഷ്ട്രീയക്കാരും കേരളത്തിൻ്റെ ടോപ്പോഗ്രഫിയെക്കുറിച്ചുള്ള ബോധമില്ലാത്തതുകൊണ്ട്, ഹൈഡ്രോളജിയെക്കുറിച്ചുള്ള ബോധമില്ലാത്തതുകൊണ്ട്, പരിസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട്, ഇക്കോളജിയെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട്, ലാൻഡ്സ്കേപ്പിനെ മനസ്സിലാക്കാത്തതുകൊണ്ട്, ഇങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് കേരളത്തിൽ നിർമ്മിക്കാൻ പറ്റുള്ളൂ, കേരളത്തിൽ വികസനം നടത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കേരളത്തെ നശിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള, ഞാനത് സ്പെസിഫിക്കലി പറയാം, അത് ഇന്ന് മുഖ്യമന്ത്രി എന്നല്ല, ഇതിനു മുമ്പ് കേരളത്തിന് ഏറ്റവും കൂടുതൽ നശിപ്പിച്ച മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫ്രം എൻ എൻവയൺമെൻറ്റൽ പോയിൻ്റ് ഓഫ് വ്യൂ, ഞാൻ സോഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂ അല്ല, സാമൂഹികമായിട്ട് ഒരുപാട് നന്മ ചെയ്ത ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി. പക്ഷേ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഒരു പേഴ്സ്പെക്റ്റീവ് ഇല്ലാതെന്നുള്ളത് കൊണ്ട് വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങേരെ ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അങ്ങേരെ പരിസ്ഥിതി പ്രവർത്തകരെല്ലാം കൂടെ ചേർന്നിട്ട് ഏറ്റവും എന്താണ് പരിസ്ഥിതി വിരുദ്ധനായിട്ടുള്ള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. പക്ഷേ അതിനേക്കാൾ വിരുദ്ധനായിട്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊക്കെ പേരുകൾ പറയുന്നത് ആ പേരുകളുടെ പ്രാധാന്യമല്ല, മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നവർ, ക്യാബിനറ്റിലിരിക്കുന്നവർ, MLA മാരായി വരുന്നവർ, ബ്യൂറോക്രാറ്റ്സ് ആയിട്ട് വരുന്നവർ, എഞ്ചിനീയർമാരായിട്ട് വരുന്നവർ, അറ്റ്ലീസ്റ്റ് ഇത്രയും ആൾക്കാർ അവർക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ച്, കേരളത്തിൻ്റെ ഇക്കോളജിയെക്കുറിച്ച്, കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പിനെക്കുറിച്ച്, കേരളത്തിൻ്റെ ടോപ്പോഗ്രാഫിയെക്കുറിച്ച്, കേരളത്തിൻ്റെ ജിയോളജിക്കൽ കൺസേൺസിനെ കുറിച്ച്, കേരളത്തിൻ്റെ ഡിസാസ്റ്റർ കൺസേൺസിനെ കുറിച്ച്, കേരളത്തിൻ്റെ ക്ലൈമറ്റ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധവും അവബോധവും ഇല്ലെങ്കിൽ കേരളം നശിക്കും. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഓരോ പ്രദേശത്തും അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ദുരന്തമുണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ ഇൻസെൻസിറ്റീവ് ആൻഡ് നെഗ്ലിജൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബ്യൂറോക്രാറ്റിക്
എഞ്ചിനീയറിംഗ് അടക്കമുള്ള വികസനവാദികളുടെ ഒരു ഇമ്പാക്റ്റാണ്. അതെല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് റേസ് ചെയ്യേണ്ട സമയവും സംസാരിക്കേണ്ട സമയവും ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണെന്നുള്ളതാണ്. ടെക്ടോ പാർക്ക് നല്ല വയലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വയലെന്ന് പറയുന്നത് എപ്പോഴും ഏത് സ്ഥലത്തും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പ്രകൃതിയിൽ, ആ ഭൂപ്രദേശത്തുള്ള ഒരു വാട്ടർ ഷെഡ് എന്നൊക്കെ പറയാൻ പറ്റുന്നതിൻ്റെ ലോവസ്റ്റ് പോയിൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴുകാൻ സ്ഥലം ഉണ്ടാവുന്നില്ല. അപ്പോൾ അത്തരം എന്നിട്ട് വാട്ടർ സിങ്ക്സാണ്, വയലുകൾ വാട്ടർ സിങ്ക്സാണ് കേരളത്തിൽ. കേരളത്തിൻ്റെ പാഡി ലാൻഡ്സിൽ നമ്മൾ വെറ്റ് ലാൻഡ് പാഡി ലാൻഡാണ്. അപ്പോൾ ആ സിങ്കുകൾ നമ്മൾ നികത്തിയിട്ട് വെച്ചാൽ ആ വെള്ളം എവിടെയെങ്കിലും പോകണമല്ലോ. ഒഴുകി വരുന്ന വെള്ളത്തിന് നിങ്ങൾക്ക് തടയാൻ പറ്റില്ല, വരുന്ന മഴയെ തടയാൻ പറ്റില്ല, ഉണ്ടാവുന്ന എന്താണ് വലിയ മേഘങ്ങളെ നമുക്ക് തടയാൻ പറ്റില്ല. അറബിക്കടൽ ചൂടാകുമ്പോഴത്തേക്കും ഈ മേഘങ്ങൾ അതിനേക്കാളും പണ്ടത്തെക്കാളും വലുതായിട്ട് 8-10 കിലോമീറ്റർ വലിപ്പത്തിലുള്ള ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് ആവണമെന്ന് നമുക്ക് തടയാൻ പറ്റില്ല. അത് ഫ്ലാഷ് അല്ലെങ്കിൽ ഒരു ഒരു ക്ലൗഡ് ബേഴ്സ് ആയിട്ട് മാറി വൻ മഴ പെയ്യുന്നതിന് നമുക്ക് തടയാൻ പറ്റില്ല. ഇതിനാകെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സിങ്ക് ചെയ്ത് നിർത്തണം, കടലിലേക്ക് ഒഴുകി വിടണം. സിങ്ക് ചെയ്ത് നിർത്തുന്ന എല്ലാ വയലുകളും നമ്മൾ നികത്തി, ഇത്തരത്തിലെ വികസന പദ്ധതികളുണ്ടാക്കി. ഏറ്റവും അവസാനം കണ്ണാടി പഞ്ചായത്തിൽ, ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കണ്ണാടി പഞ്ചായത്തിൽ ലുലു മാളിന് വേണ്ടി, അതും പരിസ്ഥിതി സംരക്ഷണത്തിന് വളരെ, അതായത് നെൽവയൽ സംരക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ശക്തമായി വാദിക്കുന്ന രണ്ട് മന്ത്രിമാരോട് അടങ്ങുന്ന ഒരു ക്യാബിനറ്റിൽ ഇത് വച്ച് പാസ്സാക്കി. വാർണിങ്സ് കൊടുത്തിട്ടും ഇത് വച്ച് പാസ്സാക്കി. ആ വയൽ നികത്തി, കണ്ണാടി പഞ്ചായത്ത് കൃഷിയുടെ ഇടങ്ങളാണ്, നികത്തി ലുലുമാൾ ഇത് കെട്ടി. കഴിഞ്ഞ വെള്ളത്തിൽ ലുലുമാളിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വെള്ളത്തിനടിയിലായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. ആ വയലുകൾ നികത്തു, ഒഴുകിപ്പോകാനുള്ള സ്ഥലമുണ്ടായിരുന്നു കേരളത്തിൽ. കായലുകളിലേക്ക് പോകും, കായലിൽ നിന്ന് പിന്നെ കടലിലേക്ക് പോകും. അതും തടഞ്ഞു. ഇപ്പോൾ അത് ശക്തമായിട്ട് നാഷണൽ ഹൈവേ കൊണ്ട് തന്നെ തടഞ്ഞു. പണ്ടാണെങ്കിൽ പലയിടത്തും പ്രാദേശികമായിട്ട് പലതും കൊണ്ട് തടഞ്ഞു, നമുക്കത് റിപ്പയറബിളായിരുന്നു. ഇപ്പോൾ നാഷണൽ ഹൈവേ ഇത്തരത്തിൽ കോമ്പാക്റ്റായിട്ട്, അതായത് ഭൂമിക്കടിയിലും കോമ്പാക്ഷൻ ഉണ്ടാക്കി, മുകളിൽ മതിൽ പോലെ, പലയിടത്തും എത്രയോ സ്ഥലങ്ങളിൽ മതിൽ പോലെയാണ്, അങ്ങനെ തന്നെ കെട്ടി അടച്ചതോടെ അതും കഴിഞ്ഞു. അപ്പോൾ ഒറ്റ പ്രശ്നമാണ്, നമുക്കൊക്കെ വാൺ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഒരു ജനത മുങ്ങും. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ക്ലൗഡ് ബേസ്റ്റോ അല്ലെങ്കിൽ ഫ്ലാഷ് ഫ്ലഡ്സോ വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ പോലും കിട്ടാത്തത്ര അവസ്ഥയിൽ ഇത് മുങ്ങും. അവിടെ വരെ എത്തിച്ചതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് പങ്കുണ്ട്. തിരുത്തണമെങ്കിൽ അവർക്ക് ബോധമുണ്ടായാൽ മാത്രമേ തിരുത്താൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പറയാനല്ലേ പറ്റുള്ളൂ. നമുക്ക് ചിലതൊക്കെ നമ്മൾ ചെറിയ തോതിലൊക്കെ ചെയ്ത് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഏതൊരു സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരോ സിവിൽ സൊസൈറ്റിക്കൊക്കെ പറയാൻ പറ്റും, ചില മോഡൽസ് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ വലിയ മാറ്റങ്ങൾ വരണമെങ്കിൽ സർക്കാരുകൾക്ക് തന്നെ ആ ബോധം വരണം. ഇത്രയേത് കഴിഞ്ഞിട്ടും ബോധം വന്നില്ലെങ്കിൽ ഈ പറഞ്ഞ നേതൃത്വം ഒരു രാജ്യത്തെ സൂയിസൈഡിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾ തിരിച്ചറിയണം. 2011 കണക്കാണുള്ളത്. 2021 സെൻസസ് നടത്തിയെങ്കിലും വെളിവിടാൻ സമ്മതിച്ചിട്ടില്ല, നടത്തിയിട്ടില്ല. അത് ആ ഡേറ്റ ഇല്ല, ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 2011 പഠനത്തിൽ 1,100,000 വീടുകൾ കേരളത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്, ബിൽഡിങ്സ്. 2017 ഒരു ഇൻഫോർമൽ കണക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, അത് ഓൾമോസ്റ്റ് 17 lakhs എത്തിയിട്ടുണ്ട്. 20 lakhs അടുപ്പിച്ചെത്തിയിട്ടുണ്ട്. 2021-22 കണക്കെടുക്കുമ്പോൾ എന്തായാലും 20-25 lakhs അടുപ്പിച്ച് വരാം, വീടുകൾ അടഞ്ഞു കിടക്കുന്ന, ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ. ലോകത്ത് ഒരു രാജ്യത്തും, ഞാൻ കുറേ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്, എല്ലായിടത്തും എനിക്ക് ഈ മറ്റേ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിൽ എന്ന് പറയുന്നത് പോലെ, എവിടെ ചെന്നാലും എൻ്റെ കണ്ണ് വികസനത്തിൻ്റെ മോഡൽ എന്താണെന്നുള്ളതിൻ്റെ അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് എനിക്കുണ്ടാവും അവിടെ ഉള്ള ആൾക്കാരോട് നമുക്ക് ചോദിക്കാൻ. നമ്മൾ പിന്നെ അല്ലാതെ വായിക്കുകയും ചെയ്യും. പല രാജ്യങ്ങളിൽ നമ്മൾ നോക്കി, ഇതിനേക്കാളും സ്ഥലമുള്ള, ആവറേജ് സ്ഥലമുള്ള, ഇതിനേക്കാളും പോപ്പുലേഷൻ കുറഞ്ഞ സ്ഥലത്ത് പോലും ഇത്രയും എന്താണ് ഇറസ്പോൺസിബിളായിട്ടുള്ള ഒരു ഒരു നിർമ്മാണ നയം ഇല്ല. ഇവിടെ ആർക്കും എന്തും എവിടെയും ചെയ്യാം. ദരിദ്രന് 500 സ്ക്വയർ ഫീറ്റ് വയ്ക്കാം, പണക്കാരന് 40,000 സ്ക്വയർ ഫീറ്റ് വയ്ക്കാം വീട്. ദരിദ്രന് തോട്ടിൻ്റെ കരയിൽ കഷ്ടപ്പെട്ട് ജീവിക്കാം, അവനെന്നിട്ട് അപ്പുറത്തൊരു അവൻ ഒരു നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അവനത് കിട്ടൂല, അല്ലെങ്കിൽ അവർക്കത് കിട്ടൂല. പക്ഷേ
കാശ് നല്ല ഉള്ള ആൾക്ക് ഏത് വയലും നികത്തി എന്തും ചെയ്യാം. അത് സർക്കാർ തന്നെ ഒത്താശ ചെയ്തു കൊടുത്തോളും അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്ന രീതിയിൽ. കറപ്ഷൻ്റെ ഒരു വശമുണ്ട്, പക്ഷെ മറ്റൊരു വശത്ത് നയത്തിൻ്റെയും നിയമത്തിൻ്റെയും ഈ ടൗൺ പ്ലാനിങ്ങിൻ്റെയും പെർസ്പെക്റ്റീവ് പ്ലാനിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. കേരളത്തിൽ കൺസ്ട്രക്ഷൻസിന്, പ്രത്യേകിച്ച് വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ഒരു കൃത്യമായ ശക്തമായ നിയന്ത്രണം വന്നേ പറ്റൂ. ഒരു കുടുംബത്തിന് ഒരു വീടിനപ്പുറത്ത് പറ്റില്ല. രണ്ടാമതൊരു വീടിന് അവർ അപ്ലൈ ചെയ്യണമെങ്കിൽ വീട് കിട്ടാത്ത ആൾക്കാരുടെ ലിസ്റ്റ്, എല്ലാ ആൾക്കാർക്കും വീട് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കൊരു വീടിൻ്റെ ഒരു അവകാശം പിന്നെയും പറയാം. പക്ഷെ അവിടെയും ഭൂമിയുടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോൺ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് വീടുകൾ വയ്ക്കാനുള്ള അത്രയും ഭൂമിയുള്ള രാജ്യമല്ല നമ്മൾ. നമുക്കൊരു ലിമിറ്റുണ്ട്. നമുക്ക് കാശിന് ലിമിറ്റില്ല, നമ്മുടെ സ്വപ്നങ്ങൾക്ക് ലിമിറ്റില്ല, പെറ്റി പെരുകുന്നതിന് പോലും ലിമിറ്റ് ഉണ്ടാവണമെന്നില്ല. ഞാൻ കുറച്ച് ക്രൂഡായിട്ട് പറയുന്നേ ഉള്ളൂ. അതിന് പോലും നമുക്ക് ലിമിറ്റ് വേണമെന്നില്ല. നിങ്ങൾ ലിമിറ്റ് വേണ്ടതാണ്, പക്ഷേ നമ്മൾ ലിമിറ്റ് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇല്ലല്ലോ ലിമിറ്റ്. പക്ഷേ നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഭൂമിക്ക് ലിമിറ്റുണ്ട്, ഇത്രേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ സസ്റ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് മൊത്തം കെട്ടിയടയ്ക്കാൻ പറ്റില്ല. അത് ബിൽഡിങ്ങുകൾ കൊണ്ടും കെട്ടിയടയ്ക്കാൻ പറ്റില്ല, റോഡുകൾ ഇത്രയും ഒരു നിയന്ത്രണമില്ലാതെ ഉണ്ടാക്കി കെട്ടിയടയ്ക്കാൻ പറ്റില്ല, അതേപോലെ ഈ മാളുകളും അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. അത് ക്ലിയറാണ്. നഷ്ടപ്പെടുന്നത് ഭക്ഷ്യോൽപാദന സ്ഥലങ്ങളാണ്, ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള സ്ഥലങ്ങളാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. വെള്ളം വന്ന് അടിയുന്ന നമ്മുടെ കായലുകളും തോടുകളും പുഴകളും അതാണ് ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ സ്പേസ് ഇനിയും കൊടുത്തേ പറ്റുള്ളൂ. അത്തരത്തിലൊരു പോളിസി ഷിഫ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റൽ പ്രോബ്ലം ഈ ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്നതല്ലല്ലോ. ഫണ്ടമെൻ്റൽ പ്രോബ്ലം ഇത് കറക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പെർസ്പെക്റ്റീവ് ഇല്ല എന്നുള്ളതും അങ്ങനത്തെ ആൾക്കാർ മുകളിൽ വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അവിടെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരിക്കലും മുമ്പോട്ട് പോകാം.